നന്മ വിജയം കൊള്ളുക തന്നെ ചെയ്യും. ഇത് പഴമൊഴി. നന്മയെ പ്രോത്സാഹിപ്പിക്കുവാനും തിന്മയെ നിരുത്സാഹപ്പെടുത്തുവാനുമുള്ള മനസ്സുണ്ടെങ്കിൽ ഇത് ഇന്ന് പുതുമൊഴി തന്നെ. ലേഡി മദർ തെരേസയെ പോലെയും കൈലാഷ് സത്യാർത്ഥിയെപ്പോലെയും ഇനിയും കൂടുതൽ ആളുകൾ ഉയർന്നു വരട്ടെ. ചെറുതാണെങ്കിലും ഒരു നന്മ ചെയ്തതിന്റെ ആഴത്തെക്കുറിച്ച് അറിയണമെങ്കിൽ പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരിയിലെ നീതിന്യായ വകുപ്പും നിയമനിർമ്മാണവും നിയമപാലനവും ഒരു കാലത്ത് കൈക്കൊണ്ടിരുന്ന ചരിത്രപ്രധാനമായ ചന്ദ്രോത്ത് തറവാടിനെക്കുറിച്ചറിയണം. കാലാനുസൃത മാറ്റങ്ങൾ അനിവാര്യമായെങ്കിലും പഴയ പ്രതാപവും പ്രശസ്തിയും ഇന്നും പഴയതുപോലെ തന്നെയാണ് ആ തറവാട്ടിലെ ഗോവിന്ദൻകുട്ടി മേനോന്. അനീതിക്കും അക്രമങ്ങൾക്കും എതിരെ നിൽക്കാൻ സമൂഹത്തിന്റെ മുൻപന്തിയിൽ അദ്ദേഹമുണ്ടാവുമെന്നതാണ് ആ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആശ്വാസം. തന്റെ സന്തത സഹചാരി തന്നെ വിട്ടു പിരിഞ്ഞപ്പോൾ ഒന്നു പതറിയെങ്കിലും തന്റെ മൂന്ന് മക്കളിൽ ഇളയവന് ഒരു കുഞ്ഞു ജനിച്ചപ്പോൾ പഴയതിൽ കൂടുതൽ പ്രതാപശാലിയായി അദ്ദേഹം. കർക്കശക്കാരനും നേർവഴി ചിന്തകനുമായ അദ്ദേഹം ആകെ മുട്ടുമടക്കിയിട്ടുള്ളത് തന്റെ പേരക്കുട്ടി പാർവണയുടെ മുന്നിൽ മാത്രമാണ്. മൂത്ത മകൾ നീലാംബരി വിവാഹം കഴിച്ചിരിക്കുന്നത് ബാംഗ്ലൂരിൽ സെറ്റിൽഡായ മലയാളി ഹരികൃഷ്ണമേനോനെയാണ്. രണ്ടാമത്തെ മകൾ സരസ്വതിയെ ഡോക്ടർ ഫ്രാൻസിസ് കുരുവിളയാണ് കല്യാണം കഴിച്ചത്. തന്റെ സ്വന്തം മകൾ ഒരു ക്രിസ്ത്യാനിയെ പ്രണയിച്ചപ്പോൾ തടസ്സമൊന്നും പറയാതെ ഗംഭീരമായി തന്നെ ആ വിവാഹം കഴിച്ചയച്ച അദ്ദേഹം ജാതിമത വികല വ്യവസ്ഥിതിക്ക് എതിരെ നിന്നത് ഒരുപാട് പേർക്ക് പ്രചോദനമായിരുന്നു. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മകൻ അച്ചു എന്ന് വിളിപ്പേരുള്ള അച്യുതൻകുട്ടിമേനോനാണ്. അച്ഛൻ ഗോവിന്ദമേനോന്റെ ഒരു ഗുണവും ഈ മഹാന് കിട്ടിയിട്ടില്ല. പുള്ളി സദാസമയവും കള്ളുസഭയും ഉത്സവ കമ്മിറ്റിയും ആനപ്രേമവും പിന്നെ ചെറിയ തോതിൽ ചട്ടമ്പിത്തരവും ഒക്കെയായി അങ്ങ് പോകുന്നു. ചന്ദ്രോത്ത് തറവാട്ടിലെ എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പാർവണ. ശരിക്കും പറഞ്ഞാൽ പാർവണയുടെ പുട്ടിച്ചെരികളിൽ ചന്ദ്രോത്ത് തറവാട് പ്രകാശിച്ചു നിൽക്കും. അവൾ കരഞ്ഞാൽ ഇരുണ്ട കാർമേഘങ്ങൾ പോലെ ആ തറവാട് ഇരുളിലാകും. Where is Dr. Pisharadi? Sir, Dr. Agesh Kumar samsarichondirikkya. Okay. Metro hospital le medical team porthu wait cheyunnathu. Okay, then go fast. കുമാരേട്ടനോ, ഇവിടെ നിന്ന് പണി. നിങ്ങൾ അന്വേഷിച്ചാ വീട്ടിൽ ചെന്നായിരുന്നു. മെമ്പറോ എന്താന്നോ? ഇന്ന് നമ്മുടെ ബ്രാഞ്ച് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. ജില്ലാ കമ്മിറ്റി നാരയിലൊക്കെ ഉണ്ടാവുന്ന കേട്ടത്. കുമാരേട്ടൻ രാജമ്മേടത്തോരും ബാലേട്ടനും പറയണം, എന്നിട്ട് അവരെയും കൂട്ടി വരണം. അഞ്ചു മണിക്കാണ് പരിപാടി പറഞ്ഞേക്കുന്നത്. ഏതൊക്കെ ഈ പരിചയമില്ലാത്തോണ്ട്? അത് ഈ വഴിക്ക്. അത് നമ്മുടെ ചന്ദ്രവത്തിക്കലാണേ. അവിടെ എന്തെന്ന് വിശേഷം? അപ്പൊ മെമ്പർ ഒന്നറിഞ്ഞില്ലേ? ഇല്ല. ഇന്നവിടെ ഒരു ഭാഗം അത്രേ. എന്താ പത്ര തീർക്കത്തില്? എന്നായാലും ചെയ്യേണ്ടതല്ലേ. മരിക്കുന്നതിന് മുന്നേ ഓരോന്നും ഓരോരുത്തരുടെ പേർക്ക് ആക്കി വെക്കാന്നാ പറയണ കേട്ടത്. അച്ചേട്ടാ, അച്ഛൻ എത്തിയിട്ടില്ല. എന്തോന്ന് അച്ചൂട്ട, വീട് ആദ്യത്തെ കാണണോ? അതേടാ, മനസ്സിലുള്ള സന്തോഷം കൊണ്ടാ ഈ നിമിഷത്തിൽ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന രണ്ടേ രണ്ട് പേരുള്ളൂ. ഒന്ന് ഞാനും മറ്റൊന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലെ തല ഉയർത്തി നിൽക്കുന്ന ചന്ദ്രോത്ത് തറവാട്. എന്താണ് ഇത്? ഓരോരുത്തരും അവരവരുടെ വിഹിതം കിട്ടി ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നൊരു തിരിച്ചു വരവ്. അപ്പോ എനിക്കും ചന്ദ്രോത്ത് തറവാടിനും എൻ്റെ കൂടപ്പിറപ്പുകളോടൊത്തുള്ള ഏതാനും നാളുകൾ അത് ഞാൻ പൊളിക്കും. എന്തോന്ന് അച്ചോട്ടെ പറയുന്നത്? അവരൊന്നൊന്നും മറക്കുന്ന കൂട്ടക്കാരല്ല. പിന്നെ വരാൻ കഴിയാത്തത് അവർക്ക് അവരുടേതല്ല തിരക്കുകൾ കാണില്ലേ? അല്ലാതെ വരാനാതിരി കഴിഞ്ഞിട്ടാണോ അച്ചോട്ട ഇറങ്ങി വന്നേ? അച്ചോട്ട, ഇന്നത്തെ ദിവസം ഒഴിവാക്കാനില്ലേ? ശരത്, ചന്ദ്രോത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ
പ്രധാന അധ്യാപികയോ? പണ്ട് കെടാകെടികന്മാരായ മൂന്നാങ്ങളമാരുടെ ഒറ്റ പെങ്ങളെ എഴിമംഗലത്ത് നിന്നും ചന്ദ്രത്തെത്തിച്ച അന്നുണ്ടാക്കിയ അത്ര പ്രശ്നമൊന്നും ഉണ്ടാകില്ല. ടീച്ചർ വാ. എന്റെ ചേച്ചി ഒരായിരം തവണ പറഞ്ഞ അച്ചുവട്ടനോട് ഇന്ന് കുടിക്കണ്ടാണ്. അതെങ്ങനെയോ അച്ചുവട്ടം പുറത്തിറങ്ങി കുടിപ്പിക്കാനായിട്ട് നടക്കില്ലേ കശ്മലന്മാര്? കാണിച്ചു കൊടുക്കും. അവരുടെ മുമ്പ് ചെല്ലുമ്പോ കാണാറില്ലല്ലോ. എനിക്കൊരു പഞ്ച് ഡയലോഗ് പറയാൻ പറ്റിയ അവസരം നശിപ്പിച്ചു കശ്മലെ. വരട്ടെ, ഒരു പണി കൊടുക്കുന്നുണ്ട് അവർ. ഈശ്വരമാരെ, ലക്ഷ്മിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി, നിന്റെ ആങ്ങളമാരെ കൊന്നിട്ടായാലും ശരി, നിന്നെ ഞാൻ സ്വന്തമാക്കും. വരില്ലേ നീ എന്നെ കൂടെ? ജ്യൂസ് ഉഗ്രേട്ടാ. ഞാനും ലക്ഷ്മിയും തമ്മിൽ പ്രണയത്തിലാണ്. ഞങ്ങളുടെ കല്യാണം നടത്തി തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കീഴൂർ മലയുടെ മുകളിൽ നിന്നും ചാടി ചത്തുകയും. ശ്രീദേവി എവിടെയാ? ചായ കൊടുക്കാൻ പോയിരിക്കും. അന്ന് കണ്ടെന്നൊക്കെ ക്ഷീണിച്ചല്ലോ എന്റെ കുട്ടി. വരുവേട്ടാ. എവിടെ എന്റെ പാറൂട്ടി? മുകളിൽ മുറിയിലുണ്ട്. എല്ലാവരും മുറ്റത്തുള്ളപ്പോ അവള് മാത്രം എന്താ മുറിയില്? പാറൂന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ അമ്മ മരിച്ചു. ഇന്നലെ ആയിരുന്നു ചടങ്ങ്. അവിടെ നിന്ന് വന്നേ പിന്നെ അവളിങ്ങനെയാ. എങ്ങനെ മരിച്ചത്? ഹാർട്ടിന് പ്രോബ്ലം ആയിരുന്നു, ഡോണർ കിട്ടിയില്ല. എന്റെ കുട്ടിക്കറിയരുത്. ദൈവം വിളിച്ച പോകാതിരിക്കാൻ പറ്റുമോ? ഹൃദയം കിട്ടിയില്ല എന്നൊക്കെ ഓരോരോ കാരണങ്ങളാ. സമയമാവുമ്പോ നമ്മളെല്ലാവരും പോവും. എന്താ ആന്റി ഡോണർ എന്ന് പറഞ്ഞ? അതോ ആകസ്മികമായി മരണം സംഭവിച്ച നമ്മുടെ അവയവങ്ങളായ ഹൃദയം, കണ്ണ് എന്നിവ ആവശ്യമുള്ളവർക്ക് ദാനമായി നൽകാൻ തയ്യാറായവരെയാണ് നമ്മൾ ഡോണർ എന്ന് വിളിക്കുന്നത്. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളിൽ പ്രശ്നമുള്ളവർക്കോ കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളവർക്കൊക്കെ ഒരു പുനർജന്മമായിരിക്കും ഇതുകൊണ്ടുണ്ടാവുക. മനുഷ്യൻ ചെയ്യുന്ന പുണ്യപ്രവർത്തികളിൽ ഒരു പക്ഷേ പരമോന്നതിയിൽ നിൽക്കുന്നത് അല്ല. അച്ചു എവിടെ? കണ്ടില്ലല്ലോ. താഴെ ഉണ്ടായിരുന്നു അപ്പോളെ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. കൊള്ളാം കൊള്ളാം. അച്ചു എവിടെയായിരുന്നു നീ? ഞാൻ വന്നിട്ട് എത്ര നേരായെന്നറിയോ? ഞാൻ അവിടെ ഇവിടെ. എന്ത് തെറ്റാ ഞാൻ എന്റെ കുട്ടിയോട് ചെയ്തേ? എന്താ എന്നെ കാണാൻ വരാത്തെ? എന്താ നിന്നെ കുറിച്ച് കേൾക്കുന്നത്? വലിയ ചട്ടമ്പിയാണെന്നാണല്ലോ. പക്ഷേ നിന്റെ കഥ കേട്ടപ്പോഴാ അറിഞ്ഞത് വെറും ഈർക്കിലി ചട്ടമ്പിയാന്ന്. അല്ല ഇതെന്താടാ കോലം? നീ പഴനി പോയോ തലയൊക്കെ മുട്ടടിച്ച്? അത് ഞാൻ അച്ഛന് ചന്ദ്രവത്ത് ഭഗതിയുടെ മുന്നിൽ വെച്ച് സത്യം ചെയ്തതാ. എന്ത് സത്യം? ഇനി മദ്യപിക്കില്ലാന്ന്, അഥവാ മദ്യപിച്ചാൽ തല മുട്ടയടിക്കാന്ന്. പക്ഷെ അച്ഛനോടത്ത് വാക്ക് ഇതുവരെ പാലിക്കാൻ പറ്റിയിട്ടില്ല.
എന്ത് സത്യം ചെയ്യലടാ ഇതൊക്കെ? രണ്ടും കണക്ക, അച്ഛനും മോനും. ഇനി ഞാനിവിടെ ഒന്നാ ശരിയാവില്ല, അടുക്കളയിൽ പോയി വല്ലതും കഴിക്കട്ടെ. യാത്രയൊക്കെ സുഖമായിരുന്നില്ല രണ്ടുപേർക്കും? മക്കളൊന്നും വന്നില്ലേ? ആ ഊവച്ച അപ്പുറത്തുണ്ട്, വരൂ. വക്കീൽ എത്തിയില്ലേ? ചായ കുടിക്കുക. വക്കീലിനോട് ചായ കുടിച്ചു കഴിഞ്ഞെങ്കിൽ വരാൻ പറയൂ. ഇന്നലെ കണ്ടില്ലല്ലോ. ഇല്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നലെ എറണാകുളത്ത് തറവാട്ട് നിന്നു. പാറു വല്ലതും കഴിച്ചോ? ചായ മാത്രമേ കുടിച്ചുള്ളൂ, എന്ത് പറഞ്ഞു കേൾക്കണില്ല. ചെറിയൊരു ക്ഷീണമുണ്ട് തോന്നുന്നു. പോയി, ഞാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശരി, ആ കേസാണ് ഞാൻ അവിടെ വെച്ച് തന്നെ അങ്ങോട്ട് തീർപ്പാക്കി കൊടുത്തു. എനിക്ക് പകരം ഇനി ഏത് വേറെ പൊങ്ങൻ വക്കീലാണെങ്കിലും അങ്ങ് സുപ്രീം കോടതി പോയാലും അനുകൂല വിധി കിട്ടില്ലായിരുന്നേ. സത്യം. പക്ഷെ കേൾക്കുന്ന അങ്ങനല്ലോ വക്കീലേ. വക്കീലിനൊക്കെ ചന്ദ്ര തറവാട്ടിലെ കേസുകൾ മാത്രമുള്ളൊന്നും പുറമേ ആരും കേസുകളൊന്നും ഏൽപ്പിക്കാറില്ലെന്നാണല്ലോ. അതസൂയ, ആ മുഴുത്ത അസൂയ, നാട്ടുകാർക്കെന്റെ വളർച്ചയിൽ അങ്ങ് സഹിക്കാൻ പറ്റുന്ന അസൂയ. അതെ അതെ, വളരുന്നുണ്ട്. പിന്നെ ഹോസ്റ്റലിൽ ഫുഡ് അടിച്ച് നിന്റെ വയറു തല്ലാണ്ട് വളരുന്നുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ചെല്ലുക, മേനോട് അദ്ദേഹം അന്വേഷിക്കുന്നുണ്ടോ? Excuse me. ഈ പടിഞ്ഞാറ് ഭാഗത്ത് ആധാരമായി കാണിച്ചിട്ടുള്ളത് ഈ മുൻ പേപ്പറാണ്. അപ്പുറത്ത് ഈ തവണകളായി കാണിച്ചിട്ടുള്ള സമയം എത്രയാ? 30 ലക്ഷം. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യാം. മുത്തശ്ശ, പാറുമോള് വന്നോ? ഇങ്ങടുത്ത് വാ മുത്തശ്ശന്റെ പാറുമോള്. ആരാ പറഞ്ഞ എന്റെ മോൾ ക്ഷീണിച്ചു എന്ന്? ഇത്തിരി എണ്ണ നിറകിലിട്ട് ആ കുളത്തിലൊന്ന് മുങ്ങി നിവർന്നാ പോകുന്ന ക്ഷീണയുള്ളൂ. മുത്തശ്ശൻ മോളുടെ ആൻറ്റിമാർക്കും അച്ഛനും ഒക്കെയുള്ള സ്വത്തോഹരികൾ തയ്യാറാക്കുകയാണ്. വക്കീലങ്ങളെ വിൽപത്രം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ച് കേക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് കുളത്തിൽ പോയി കുളിക്കാം. മുത്തശ്ശ, എന്താ ഈ വിൽപത്രം? മുത്തശ്ശന്റെ സ്വത്തുക്കളൊക്കെ കൈമാറ്റം ചെയ്യാൻ സമ്മതമാണെന്ന് കാണിക്കുന്ന രേഖ. മുത്തശ്ശ, എനിക്കും തയ്യാറാക്കണ ഒരു വിൽപത്രം. ശരി, പക്ഷേ മോൾക്ക് എന്ത് സ്വത്താ കൈമാറ്റം ചെയ്യാനുള്ളത് ഇപ്പോൾ? പാറൂട്ടിയുടെ കളിപ്പാട്ടങ്ങളാണോ ഉദ്ദേശിച്ചത്? മച്ചുംപുറത്തൊരു പൂച്ച പ്രസവിച്ചു കിടക്കണ്ടേ അത്രേ? ഇനി ആ കുട്ടികളാണോ പാറു? എന്ത് വിൽപത്രമാണ് പാറുവിന് തയ്യാറാക്കേണ്ടത്? പാറുവിന്റെ മരണശേഷം പാറുവിന്റെ അവയവങ്ങളൊക്കെ ദാനം ചെയ്യാൻ തയ്യാറാണെന്നുള്ള സമ്മതപത്രം ചെയ്യാം പാറു. മോളുടെ മാത്രമല്ല, മുത്തശ്ശന്റെ സമ്മതപത്രം തയ്യാറാക്കണം. വക്കീലെ, എനിക്കും തയ്യാറാക്കണമെന്ന്. മോൾക്ക് സന്തോഷായില്ലേ? ഇനി പോയി വലതും കഴിക്കുക. മുത്തശ്ശ, വക്കീലങ്കിൾ ഇവിടെ ഉണ്ടല്ലോ, ഇപ്പൊ തന്നെ വേണം പാറുവിന്. പിന്നേക്ക് വെച്ചാ അപ്പോഴേക്കും എന്തെങ്കിലും സംഭവിച്ചാലോ പാറുവിന്. എന്തായത്? അങ്ങനെയൊന്നും പറയല്ലേ. അല്പെങ്കിലും സ്നേഹം മുത്തശ്ശന്റെ പാറുവിനോടുണ്ടെങ്കിൽ പാറുവിന്റെ ഈ ആഗ്രഹം സാധിച്ചതാ. പിന്നെ പാറു നല്ല കുട്ടിയായിക്കോളാം. വേറെ ഒരു ആവശ്യം പാറു പറയില്ല മുത്തശ്ശനോട്. വക്കീലേ, 1 മണിക്കൂർ അതിനുള്ളിൽ ഇതിനു വേണ്ട പേപ്പേഴ്സ് എന്തെത്തും. ചെല്ലെ, ചെന്നു വല്ലതും കഴിക്ക. കാര്യം, നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇത് നിസ്സാരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും പാറു പറഞ്ഞതിലും കാര്യമുണ്ട്. കോതകുർശി മാധവൻ മാഷിന്റെ മകൻ രാജീവന്റെ ഭാര്യ മരിച്ചതേ ഹൃദയം മാറ്റിവെക്കാൻ കാശില്ലാത്തോണ്ടല്ല, മാറ്റിവെക്കാൻ അനുയോജ്യമായ ഹൃദയം സമയത്തിന് കിട്ടാത്തോണ്ടാണ്. 10 വയസ്സാ രാജീവന്റെ മോളുടെ പ്രായം, നമ്മുടെ പാറുവിന്റെ പ്രായം, പാറുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. ഇന്നലെ ആ മരണ വീട്ടില്
തന്റെ അടുത്ത കൂട്ടുകാരിയുടെ നിയന്ത്രണം വിട്ട കരച്ചിൽ കണ്ടതുകൊണ്ടാവാം പാറുവിനെ ഇതെല്ലാം പറയാൻ പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ ഇതുപോലെ മറ്റൊരു കുട്ടിക്കോ അമ്മയ്ക്കോ അച്ഛനോ ആർക്കും ഈ ഗതി വരുത്തരുതെന്ന ചിന്തയുമാകാം ഇതിന്റെ പുറകിൽ. വേണ്ടപ്പെട്ടവര് നമ്മെ വിട്ടുപോകുമ്പോഴുണ്ടാകുന്ന വേദന, നിങ്ങളുടെ അമ്മ എന്റെ ഭാനു എന്നോട് വിട പറഞ്ഞ അന്ന് ഞാൻ മനസ്സിലാക്കിയത്. മൂടിപ്പുതച്ച് കിടത്തിയിരുന്ന അവരുടെ മൃതദേഹത്തിനരികിലിരുന്ന് ആ 10 വയസ്സുകാരി അലമുറയിടുന്നത് കണ്ട് കണ്ണിൽ കണ്ണീർ പൊടിയാത്തവരായി ആരുമുണ്ടാവില്ല ആ കൂട്ടത്തിൽ. എന്റെ മുൻഗാമികൾ ഒത്തിരി കാര്യങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ അതെല്ലാം പിന്തുടർന്നു പോന്നുവെന്നേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു തീരുമാനമെടുക്കുകയാണ്. ഇന്ന് ചന്ദ്രോത്ത് തറവാട്ടിൽ ഓരോ അംഗവും അവയവദാന പത്രത്തിൽ ഒപ്പുവെക്കണം. വരും തലമുറയും ഇത് പിന്തുടരണം. എന്റെ പാറുവിന്റെ സന്തോഷം എനിക്ക് എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അതിൽ കൂടുതൽ ഒരു പുണ്യപ്രവൃത്തിയാണ് നമ്മൾ ഇന്നിവിടെ എടുക്കുന്ന തീരുമാനം. വിപ്ലവാത്മകമായ തീരുമാനം. നിങ്ങളെപ്പോലെയുള്ളവർ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് മുന്നിൽ നിന്നാൽ പിറകെ നടക്കാൻ ഞങ്ങളെപ്പോലുള്ള ഒത്തിരി പേരുണ്ടാവും. അച്ഛന് വിഷമം തോന്നുന്നില്ല. അച്ഛൻ പറയുന്നതെല്ലാം വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. പാറുവിന്റെ ഒരു വാശിക്ക് വേണ്ടി ഞങ്ങൾ കുറച്ചുപേരുടെ എല്ലാം വിലപ്പെട്ട സമയം വെറുതെ കളയണം. വെട്ടിപ്പിടിച്ചും സമ്പാദിച്ചു കൂട്ടിയും അതിനുവേണ്ടി ജീവിതത്തിന്റെ നല്ലൊരു വിഹിതം ഹോമിക്കുന്നവരറിയുന്നില്ല. മരണത്തിന് ഒരു വാക്കേ ഉള്ളൂ, വരൂ പോകാം. അനുസരിക്കാനേ കഴിയൂ അപ്പോൾ. ലോകം മുഴുവൻ നേടിയാലും സർവ്വതും ഇവിടെ ഉപേക്ഷിച്ചു വേണം പോകാൻ, അതും വെറും കൈയോടെ. ആറു പറഞ്ഞതുപോലെ നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. നമ്മള് നീലു വന്നിക്കണെന്ന് പറഞ്ഞപ്പോ ഓള് ഇന്ന് കാണാൻ വന്നതാ. എന്റെ കളിക്കൂട്ടുകാരിയല്ലേ ഓള്. ഓളുടെ അടുത്ത് വരുന്ന ചെലപ്പോ നമ്മളുണ്ടാവോന്ന് അറിയില്ല. നമ്മൾ വിചാരിച്ചേക്കണത് നമ്മളെ കൊണ്ടൊന്നും ഈ ലോകത്തിന് യാതൊരു ഗുണവും ഇല്ലാന്നാ. പക്ഷേങ്കിൽ എന്റെ കണ്ണും കരലോണ്ട് ഇത്രയും നല്ലത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇക്കുമ്മടെ പാറുട്ടി പറഞ്ഞ പത്രത്തിൽ ഒപ്പിടാനൊരു പൂതി. അയിന് ഞമ്മക്കൊക്കെ പറ്റൂ നീലുണ്ട് അച്ഛാ. എന്താ പറ്റാണ്ട് ഖദീജ? ജാതിയും മതവും മുഹൂർത്തം നോക്കാതെ മനുഷ്യർ സ്വീകരിക്കുന്നതേ ഒന്നേ ഉള്ളൂ, അതാണ് മനുഷ്യാവയവങ്ങൾ. ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് നടക്കുന്നവരെ തിരുവനന്തപുരം RCCയുടെ വരാന്തയിലൂടെ ഒന്ന് നടത്തിയാൽ മതി, അന്ന് തീരും അവരുടെ ജാതിമത നിലപാടുകൾ. ശ്രീദേവിയോടൊന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ശ്രീദേവി. എനിക്കറിയില്ല എന്ത് പറഞ്ഞ ഞാൻ ആശ്വസിപ്പിക്കാന്ന്. എന്റെ കൂടെ സ്കൂളിലേക്ക് പോയാ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ചതാ ഞാനാ. എന്റെ മോളെ സ്കൂൾ ബസ്സിൽ പോയാ മതി എന്ന് പറഞ്ഞ് അവളെ ഞാൻ ഞാൻ തള്ളി വിട്ടത് അവളുടെ. ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം കെട്ട അച്ഛനായി പോയി ഒപ്പോളെ ഞാൻ. സ്നേഹിച്ചിട്ടില്ല, ഞാനൊന്ന് താലോലിച്ചിട്ടില്ല. എന്റെ കുട്ടിയെ എനിക്ക് കിട്ടിയ ശിക്ഷ അതിക്രൂരമായി പോയല്ലോ എന്റെ ഒപ്പോൾ. ഈ സമയത്ത് ശ്രീദേവിക്ക് ധൈര്യം കൊടുക്കേണ്ടവനാ നീ. നീ ഇങ്ങനെ തളർന്ന് പോകരുത് അച്ഛു. എങ്ങനെയൊക്കെയാണെങ്കിലും അവൾക്ക് നിന്നെ ജീവനായിരുന്നു. ഈ സമയത്ത് നമ്മൾ മറന്നു പോകരുതാത്ത ഒരാളുണ്ട്, നമ്മുടെ അച്ഛൻ. ഈ പ്രായത്തിൽ ഇതുപോലൊരാഘാതം എനിക്കറിയില്ല നമ്മുടെ അച്ഛൻ അതെങ്ങനെ നേരിടുന്ന. കാലം മായ്ക്കാത്ത മുറിവുകളില്ല, പക്ഷേ ഈ മുറിവ്
അതെങ്ങനെ മാഞ്ഞു പോകുന്നു പറയാൻ എനിക്കറിയില്ല. ഇനി നീ വേണം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. നിനക്ക് അതിന് കഴിയും. മറക്കണം മറക്കണം നിന്റെ പൂർവ്വകാല ജീവിതം. വീണു പോവാതെ അച്ഛനെ, തളർന്നു പോവാതെ ശ്രീദേവി, താങ്ങി നിർത്താൻ നിന്നെ കൊണ്ട് കഴിയണം അച്ഛു. കലോത്സവമാണ് അടുത്ത ആഴ്ച, അവളും പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം. അതിന് തൃശ്ശൂര് പോണം എന്നാണ് അവള് പറയണത്. പ്രായത്രക്കെയാണെങ്കിലും കുറുമ്പും പിടിവാശിയും ഇപ്പോഴും മാറിയിട്ടില്ല. ഞണ്ടെങ്കിലേ പോകുള്ളൂ അത്രേ. അവള് പോയി ഞാൻ വേണം അവൾക്ക്. ഇപ്പോ പോയില്ല അവളെന്നെ. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്നാണ് പഴഞ്ചൊല്ല്. എങ്കിലും ചന്ദ്രോത്ത തറവാടിനെ ബസ്സപകടത്തിന്റെ രൂപത്തിൽ ബാധിച്ച ആ വലിയ മുറിവ് ഇന്നുവരെയും ഉണങ്ങിയിട്ടില്ല. ഗോവിന്ദമേനോൻ ആ സംഭവത്തിന് ശേഷം പുറത്തേക്കൊന്നും പോകാറില്ല, ആരുമായും സംസാരവുമില്ല. മിക്ക സമയത്തും പൂമുഖത്ത് ചാരുകസേരയിൽ തന്നെയാണ്. ശ്രീദേവിയുടെ അവസ്ഥ അതിലും ദയനീയമാണ്. മാനസികമായി ആകെ തളർന്നവർ സ്കൂളിൽ നിന്നും ലീവെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് അച്ചുവാണ്. തീരാത്ത കടപ്പാടാ എനിക്ക് ഈ കുടുംബത്തോടും, പിന്നെ നിങ്ങളുടെ പാറക്കുട്ടിയോടും. വരാൻ തോന്നിയില്ലോ, വന്നൊന്ന് കാണാൻ തോന്നിയില്ലോ. വരും, വരാതിരിക്കാൻ കഴിയില്ല എന്റെ പാറുവിന്. മോളെ കാണുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. പലപ്പോഴും കഥകൾ യാഥാർത്ഥ്യവുമായി വളരെയധികം പൊരുത്തപ്പെട്ട് കിടക്കുന്നവയാണ്. നിങ്ങൾക്കറിയാമോ, കരൾ, വൃക്ക, ഹൃദയരോഗങ്ങൾ മൂലം ഇന്ത്യയിൽ മരണപ്പെടുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകായിരം പേരാണ് അവയവമാറ്റ ശസ്ത്രക്രിയക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശസ്ത്രക്രിയയിലൂടെ അവയവമാറ്റം സാധിച്ചു കഴിഞ്ഞാൽ അവർ മരണത്തെ അതിജീവിക്കുക മാത്രമല്ല, അവർക്ക് കിട്ടുന്നത് പുതിയൊരു ജീവിതം കൂടിയാണ്. ഇന്ന് അവയവമാറ്റത്തിനായിട്ട് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരുടെ എണ്ണവും അവയവദാതാക്കളുടെ എണ്ണവും തമ്മിൽ ഉള്ള അന്തരം ക്രമാതീതമായി കൂടി വരികയാണ്. അതായത് അവയവദാതാക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് 1994 പ്രകാരം അവയവമാറ്റത്തിൽ നടക്കുന്ന വാണിജ്യപരമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ശിക്ഷാർഹമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ശരീരത്തിൽ മറ്റ് 8 പേർക്ക് ജീവൻ നൽകാൻ ആവശ്യമായ എല്ലാ അവയവങ്ങളുമുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് അവയവ മാറ്റത്തിനെ ഇത്ര വലിയ മഹാദാനമായി വാഴ്ത്തപ്പെടുന്നത്. തക്ക സമയത്ത് വേണ്ട അവയവം കിട്ടാതെ ഇനിയെങ്കിലും നമുക്കിടയിൽ ഒരു ജീവനും പുലിയാതിരിക്കട്ടെ.